ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വീണ്ടും ഒരിക്കൽ കൂടെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളോട് അറിയിപ്പാൻ പരിശുദ്ധാത്മാവ് നൽകിയ ഈ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. തുടർന്നുള്ള സമയം നമുക്ക് പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ ദൈവം ഇന്ന് എന്നോട് സംസാരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് ഇടപെടുമെന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ വലിയ വിശ്വാസമുണ്ടാകണം. ആ വിശ്വാസത്തോടുകൂടെ ദൈവവചനം കേൾക്കാം. അതിനായി ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി യാക്കോബിൻ്റെ ലേഖനം 5:17 നമുക്ക് ശ്രദ്ധിക്കാം. യാക്കോബിൻ്റെ ലേഖനം 5:17. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന് കർത്താവിൻ്റെ അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബ് നമ്മെ പഠിപ്പിക്കുന്നു. ഏലിയാവ് നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. വിശുദ്ധ ബൈബിൾ പുതിയ നിയമത്തിൽ അപ്പോസ്തലൻ ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ആ വ്യക്തിയുടെ പേര് ഏലിയാവെന്നാണ്. വാസ്തവമായും ആ വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഏലിയാവെന്ന ആ മനുഷ്യൻ നമ്മെപ്പോലെ ഒരാളായിരുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. ഈ ഏലിയാവിനെ നമ്മൾ കാണുന്നത് രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ അതിൻ്റെ 17:1 ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17:1 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു: എന്നാൽ ഗിലയാദിലെ തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഗിലയാദിലെ തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയാവ്, ഏലിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം എലൈജ എന്ന് പറഞ്ഞാൽ ഇ എൽ മീൻ സർവശക്തനാകുന്ന ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. എൽ ഷദായ് എൽ എലോഹീം. അപ്പോൾ ഇ എൽ മീൻ ഗാഡ് ഈസ് ഓൾ മൈറ്റി. ഐ മീൻ ഐ ആം എന്നുള്ളതിനെ കാണിക്കുന്നു. ജെ എച്ച് യഹോവ. അപ്പോൾ എലൈജ എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് മൈ ഗാഡ് ഈസ് ജഹോവ, യഹോവയാണ് എൻ്റെ ദൈവം. നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ 1 വാക്യത്തിലാണ്. എന്നാൽ തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയാവ്. ഈ തിഷ്ബ്യ എന്ന് പറയുന്ന സ്ഥലം അത്ര പ്രസിദ്ധമൊന്നുമല്ല. വിശുദ്ധ ബൈബിളിൽ മറ്റ് അനേക സ്ഥലങ്ങളിലൊന്നും ഈ തിഷ്ബ്യ എന്ന സ്ഥലത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. വലിയ ചരിത്ര പശ്ചാത്തലങ്ങളൊന്നും ആ സ്ഥലവുമായി ബന്ധപ്പെട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന്, തിഷ്ബിയിൽ നിന്ന് തിഷ്ബ്യനായ ഏലിയാവ്, ഇപ്പം നമ്മൾ പറയുന്ന പോലെ എറണാകുളക്കാരൻ, കൊട്ടാരക്കരക്കാരൻ, തിരുവനന്തപുരംകാരൻ എന്നൊക്കെ പറയുന്ന പോലെ തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയാവ് അത്ര ഞാനീ പറഞ്ഞ സ്ഥലങ്ങൾ പോലെ പോലും അറിയപ്പെടാത്ത, പ്രസിദ്ധമാകാത്തൊരു സ്ഥലമാണത്. എന്നാൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമ്മൾ കാണുന്നത് ഏലിയാവ് പറഞ്ഞ വാക്കാണ്: ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. അപ്പോൾ ഏലിയാവിന് പറയാൻ ഒരു വലിയ സ്ഥലമൊന്നുമില്ല. ഏലിയാവിന് പറയാൻ മാതാപിതാക്കളുടെ പേരോ അല്ലെങ്കിൽ മറ്റൊരു പാരമ്പര്യമോ പ്രതാപങ്ങളോ പ്രശസ്തികളോ യാതൊന്നും ഏലിയാവിന് പറയാനില്ല. ഏലിയാവിന് ഒന്നേ പറയാനുള്ളൂ: ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്. അപ്പോൾ സേവിക്കുന്ന ദൈവമായിരുന്നു അവൻ്റെ ഐഡൻറ്റിറ്റി. മറ്റൊരു ഐഡൻറ്റിറ്റി അവന് പറയാനില്ല. കാരണം പുള്ളിയുടെ ഫാദറിൻ്റെയോ മദറിൻ്റെയോ ബ്രദേഴ്സിൻ്റെയോ ഒന്നും പേരവിടെ പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ കുടുംബപ്പേരോ ഗോത്രത്തിൻ്റെ പേരോ ഒന്നും അവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ തൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമായിരുന്നു. ആ ഏലിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അങ്ങനെ വെളിപ്പെടുന്നു: മൈ ഗോഡ് ഈസ് യഹോവ.
ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന മാന്യ പ്രേക്ഷകരോട് ദൈവമക്കളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നമ്മുടെ ഐഡൻറ്റിറ്റി സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി ദൈവമായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ തൻ്റെ ലേഖനങ്ങളിലെല്ലാം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം, 1 കൊരിന്ത്യർ 1-ാം അധ്യായം, എല്ലാ അധ്യായങ്ങളിലും ആദ്യത്തെ വാക്ക് ഇങ്ങനെയാണ് പൗലോസ് തൻ്റെ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്: ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എന്ന ഞാൻ. അപ്പോൾ ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ്, താൻ അറിയപ്പെടുന്നത് ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലൻ എന്ന പേരിലാണ്. ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിലല്ല, പ്രത്യേക ഒരു സംഘടനയുടെയോ ഒരു മതത്തിൻ്റെയോ ഒന്നും പേരിലല്ല പൗലോസ് ശ്ലീഹ അറിയപ്പെട്ടത്, ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലൻ. അപ്പോൾ പൗലോസിൻ്റെ ഐഡൻറ്റിറ്റി ക്രൈസ്റ്റ് ആയിരുന്നു, ജീസസ് ക്രൈസ്റ്റ് ആയിരുന്നു. നോക്കി, ഏലിയാവ് ഇവിടെ പറയുന്ന വാക്ക്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവമായ ഹോവയാണ്. അപ്പോൾ ഏലിയാവിൻ്റെ ഐഡൻറ്റിറ്റി സർവശക്തനായ ദൈവമാണ്. വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ ഈ നിലയിൽ നമുക്ക് അനേക അഭിഷിക്തന്മാരെ നമുക്ക് കാണാം. ഒരിക്കൽ ഇസ്രായേലിൻ്റെ ദൈവമായ ഹോവയെ ഫെലിസ്തീനായ ഗോലിയാത്ത് ഏലാ താഴ്വരയിൽ നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, വെല്ലുവിളിക്കുമ്പോൾ, ഇശായിയുടെ മകൻ മക്കളിൽ ഇളയവനായ ദാവീദ് ആ ഏലാ താഴ്വരയിൽ കടന്നു വന്നു. ദാവീദിൻ്റെ സഹോദരന്മാർ, ജ്യേഷ്ഠ സഹോദരന്മാരെല്ലാം അവിടെയുണ്ട്. പക്ഷേ അവരാരും ഗോലിയാത്തിനെ നേരിടാൻ സന്നദ്ധത പ്രകടിപ്പിക്കാതിരുന്നപ്പോൾ, അന്നത്തെ രാജാവായിരുന്ന വ്യക്തി പോലും ഓടി ഒളിച്ചപ്പോൾ, എല്ലാ ആയുധ സന്നാഹങ്ങളുമുള്ള ആ രാജ്യത്തിലെ സകല പടയാളികളും സകല വ്യക്തികളും ഭയന്ന് മാറി ഒളിച്ചപ്പോൾ ദാവീദ് ഏലാ താഴ്വരയിൽ കടന്നു വന്നു. നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു വലിയ കാര്യമുണ്ട്. ദാവീദ് ദൈവാത്മാവിൻ്റെ നിയോഗം ഏറ്റെടുത്താണ് ആ ഏലാ താഴ്വരയിൽ വന്നത്. പക്ഷേ ദാവീദിൻ്റെ സഹോദരങ്ങൾ ദാവീദിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഈ താഴ്വരയിൽ വന്ന് നിൽക്കുന്നത്? നിനക്ക് അപ്പൻ്റെ ആടുകളെ മേയിച്ചൂടെ? നിനക്ക് അവിടെ പോയി എങ്ങാണ് നിന്നൂടെ? ശരിക്കും പറഞ്ഞാൽ ദാവീദിനെ തൻ്റെ സഹോദരന്മാർ ഡിസ്കറേജ് ചെയ്യുകയാണ്, അവനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ മാന്യ സഹോദരങ്ങളെ, നിങ്ങളൊരു ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ പുറപ്പെടുമ്പോൾ, നിങ്ങൾ കർത്താവിൻ്റെ നിയോഗം ഏറ്റെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ, ഒരു പക്ഷേ ആദ്യത്തെ ഡിസ്കറേജ്മെൻറ്റ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങളായിരിക്കുന്ന ഭവനാന്തരീക്ഷത്തിൽ നിന്നായിരിക്കും. ആദ്യം നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നത് നിങ്ങളുടെ രക്തത്തിൽ നിന്ന് രക്തവും മാംസത്തിൽ നിന്ന് മാംസവുമായ വ്യക്തി ജീവിതങ്ങളായിരിക്കും. പക്ഷേ അതിനെ വകവയ്ക്കാതെ നിങ്ങൾ മുൻപോട്ട് പോയാൽ, അതിനെ വകവയ്ക്കാതെ മുൻപോട്ട് പോകുമ്പോൾ പിന്നെയും വെല്ലുവിളികളുണ്ട്, സമൂഹത്തിൻ്റെ വെല്ലുവിളികൾ. ശൗൽ പറയുകയാണ്, നീ ഒരു ബാലനും അവനൊരു മല്ലനുമാണ്. അതിനെ ദാവീദ് വകവയ്ക്കാതെയാണ് മുൻപോട്ട് പോയി ഗോലിയാത്തിൻ്റെ അടുക്കൽ ചെന്നത്. ദാവീദ് അവിടെ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നീ നിന്ദിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ ഹോവയുടെ നാമത്തിൽ ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. അപ്പോൾ ദാവീദിൻ്റെയും ഇവിടുത്തെ ഐഡൻറ്റിറ്റി സ്വന്തം പേരല്ല, നീ നിന്ദിക്കുന്ന ഗോലിയാത്തെ, നീ നിന്ദിക്കുന്ന, നീ കളിയാക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ ഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. ദാവീദ് ആ യുദ്ധത്തിൽ ജയിക്കുകയും ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഐഡൻറ്റിറ്റി ദൈവമായിരിക്കട്ടെ. മറ്റൊരു പുകഴ്ചയോ ഒരു പ്രശംസയോ ഒന്നും നമുക്ക് പറയാനില്ലാതെ ഞാനായിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു. ഞാൻ നിൽക്കുന്നതല്ല എൻ്റെ കർത്താവിനെ നിർത്തിയിരിക്കുന്നതാണ്. ഞാനൊന്നും നേടിയതല്ല, എല്ലാം എൻ്റെ ദൈവം എനിക്ക് തന്നതാണ്. എൻ്റെ കർത്താവിൻ്റെ കൃപയാല ഇന്ന് ഞാൻ നിൽക്കുന്നതെന്നുള്ള ബോധ്യം നമ്മുടെ എല്ലാ ഉള്ളിലുണ്ടാകണം. അതിലെല്ലാം ഉപരിയായി ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എന്ന ഞാൻ എന്ന് പൗലോസ് തന്നെ പരിചയപ്പെടുത്തിയതുപോലെ, നിങ്ങളെ മറ്റൊരു വ്യക്തി അറിയേണ്ടത് ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലായിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഭാവമുള്ള ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരൻ, യേശു ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു മനുഷ്യൻ. ഈ നിലവാരത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റിയെ നാം ഡെവലപ്പ് ചെയ്താൽ നിശ്ചയമായിട്ടും യേശു ക്രിസ്തു പറഞ്ഞ കാര്യം ഇവിടെ നിറവേറും. എന്താ കർത്താവ് പറഞ്ഞത്? ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി, അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെയാകും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ, ക്രിസ്തു യേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഈ ഏലിയാവെന്ന മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി താൻ സേവിച്ച് നിൽക്കുന്ന ദൈവമായ ഹോവയായിരുന്നു. ആ വാക്കിൻ്റെ മുൻപിൽ നിങ്ങൾ മനസ്സിലാക്കണം, രണ്ട് കാര്യങ്ങൾ ഏലിയാവിന് ഉറപ്പുണ്ടായിരുന്നു. ഒന്ന്, താൻ സേവിക്കുന്ന യഹോവയായ ദൈവം ആര് എന്ന് അവനറിയായിരുന്നു. രണ്ട്,
ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് ഏലിയാവ് ശക്തമായി ആഹാബിൻ്റെ കൊട്ടാരത്തിൽ കയറി പറഞ്ഞു. ഇനി ആഹാബ് ആരാണ്? രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഒമ്രിയുടെ മകനായ ആഹാബ്. ആഹാബിൻ്റെ ഭാര്യയുടെ പേരാണ് ഇസബേൽ. ഇസബേൽ വളരെ യഹോവയുടെ അഭിഷിക്തന്മാർക്ക് ദോഷം ചെയ്ത, അല്ലെങ്കിൽ ദൈവനാമത്തെ ദുഷിച്ച ഒരു വ്യക്തിത്വമാണ്. ശരിക്കും പറഞ്ഞാൽ പൈശാചിക ശക്തികൾക്ക് ഒരു നിഴലാണ് ഇസബേൽ. അവളുടെ പിതാവ് വളരെ ശക്തനായ മന്ത്രവാദിയായിരുന്നു. വളരെ ശക്തനായ മന്ത്രവാദിയായിരുന്ന ഒരുവൻ്റെ മകളായിരുന്നു ഇസബേൽ. അവളും ആ നിലവാരത്തിൽ ജീവിക്കുന്നവളായിരുന്നു. ആ ഇസബേലിൻ്റെ ഭർത്താവാണ് ഒമ്രിയുടെ മകനായ ആഹാബ് എന്ന ഈ രാജാവ്. അപ്പോൾ ഭാര്യയും ഭർത്താവും പൈശാചിക ശക്തികളെ സേവിക്കുകയും യഹോവയുടെ അഭിഷിക്തന്മാർക്ക് വളരെ ദോഷം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളായിരുന്നു. അവരുടെ മുഖത്ത് നോക്കിയാണ് ഏലിയാവ് പറഞ്ഞത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ ദൈവം യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഏലിയാവിനോട് ഉറപ്പുണ്ടായിരുന്നു. ഒന്ന്, താൻ സേവിക്കുന്ന ദൈവം ആരെന്ന് അവനറിയായിരുന്നു. രണ്ട്, അവൻ സേവിക്കുന്ന ദൈവത്തെ അവനൊട്ടും സംശയമില്ലായിരുന്നു. ഞാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന കോൺഫിഡൻസ്, എന്ന ഫെയ്ത്ത് അവനിൽ വളരെ വലുതായിരുന്നു. ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ മാന്യ സഹോദരങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ യു ആർ സക്സസ്. എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ? ഒന്ന്, നിങ്ങൾ സേവിക്കുന്ന ദൈവം ആരെന്നുള്ള ബോധ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം. ഞാൻ വിളിക്കുന്ന ദൈവം സർവശക്തനാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ യേശു കർത്താവ് മരണത്തെ ജയിച്ചവനാണ്. എൻ്റെ പാപങ്ങളെ പോക്കുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളെക്കായാലും എൻ്റെ യേശു മതിയായവനാണ്. എൻ്റെ എല്ലാ രോഗങ്ങളെക്കായാലും എൻ്റെ യേശു മതിയായവനാണ്. എൻ്റെ എല്ലാ തകർച്ചകളെക്കായാലും എൻ്റെ കർത്താവ് മതിയായവനാണ്. എൻ്റെ പ്രശ്നങ്ങൾക്ക് താഴെയല്ല ദൈവം, എൻ്റെ ആവശ്യങ്ങൾക്ക് താഴെയല്ല എൻ്റെ ദൈവം, എൻ്റെ ആവശ്യങ്ങളുടെ മുകളിലാണ് എൻ്റെ ദൈവം എന്നുള്ള ബോധ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം. ജീവിത സാഹചര്യങ്ങളിൽ അനേക പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ചില പ്രിയപ്പെട്ടവർ ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കടഭാരം മാറുമോ? ഈ രോഗം സൗഖ്യമാകുമോ? എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടുമോ? എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുമോ? ഈ ബിസിനസ് അഭിവൃദ്ധിപ്പെടുമോ? ഇങ്ങനെ വിവിധ നിലവാരത്തിൽ വലിയ വിഷയങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ചിലരെന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ വാക്കുമാറാത്തവനാണ്. അവൻ ചതിക്കാത്തവനാണ്. യെശയ്യാ പ്രവചനം 54:10 പറയുന്നു, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറത്തില്ല, എൻ്റെ സമാധാനത്തിൻ്റെ നിയമം നിന്നിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകത്തില്ല. ആകാശവും ഭൂമിയും മാറിയേക്കാം. ഇന്ന് സ്നേഹിച്ചവർ നാളെ വിരോധികളായേക്കാം. ഇന്ന് നിങ്ങളെ കരുതിയവർ നാളെ നിങ്ങളെ കൈവിട്ടേക്കാം. ലോകം മുഴുവൻ നിങ്ങൾക്ക് പ്രതികൂലമായേക്കാം. എന്നാൽ സഹോദര സഹോദരി, എൻ്റെ മാന്യ മാതാപിതാക്കളെ, ആകയാൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ദൈവം എനിക്ക് അനുകൂലമാണെന്നുള്ള ഉറപ്പ് ഏലിയാവിൻ്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒമ്രിയുടെ മകനായ ആഹാബിൻ്റെ മുമ്പിൽ, ആമീൻ, പൈശാചിക ശക്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇസബേലിൻ്റെ മുൻപിൽ മുട്ടടിക്കാതെ, അധരങ്ങൾ വിറയ്ക്കാതെ ഏലിയാവ് ധൈര്യത്തോടെ കയറി നിന്ന് പറഞ്ഞത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല. ഒന്ന്, നാം സേവിക്കുന്ന ദൈവത്തിൽ നമുക്ക് വിശ്വാസവും ഉറപ്പും ഉണ്ടാകണം, അവനാരെന്നറിയണം. രണ്ടാമത്, നമ്മുടെ കർത്താവിൽ നാം ഒട്ടും സംശയിക്കരുത്. സംശയമാണ് പലപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങളെ തടയുന്നത്. മത്തായി സുവിശേഷം 21:22 പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. ഏലിയാവിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ക്വാളിറ്റി: ഒന്ന്, അവൻ്റെ ഐഡൻറ്റിറ്റി സർവശക്തനായ ദൈവമായിരുന്നു. അപ്പോൾ തന്നെ ആ ദൈവമാരെന്നുള്ള ബോധ്യം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. രണ്ടാമതായി, അവൻ സേവിക്കുന്ന ദൈവത്തെ അവൻ അല്പം പോലും സംശയിക്കാത്തവൻ ആയിരുന്നു. ഒരിക്കൽ ഏലിയാവ് ദൈവത്തോട് പറഞ്ഞു, യഹോവേ, എനിക്ക് മരിക്കണം. തൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ താൻ ചൂരച്ചെടിയുടെ ചുവട്ടിൽ ശത്രുവിനെ പേടിച്ച് ഒളിച്ചിരിക്കുമ്പോൾ എനിക്ക് മരിക്കണമെന്ന് അവൻ ദൈവത്തോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഈ സത്യം നിങ്ങളറിയുക, അന്ന് യഹോവയായ ദൈവം അവനോട് പറഞ്ഞു, നീ മരിക്കുകയല്ല, നിനക്കൊരു യാത്രയുണ്ട്, നിനക്കൊരു യാത്രയുണ്ട്. എനിക്ക് മരിക്കണമെന്ന് ഏലിയാവ് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നിനക്കൊരു യാത്രയുണ്ട്. സഹോദരങ്ങളെ, ആ ഫയൽ, ആ ആപ്ലിക്കേഷൻ ദൈവം എടുത്തില്ല. നിങ്ങൾക്കറിയുമോ ഈ സത്യം? ഇന്ന് വരെ ഏലിയാവ് മരിച്ചിട്ടില്ല. ദൈവം അവനെ ചുഴലിക്കാറ്റിൽ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തു. ഏലിയാവിനെ ദൈവം ചുഴലിക്കാറ്റിലെടുത്തു, മരണം കാണാതെ എടുത്തു. എനിക്ക് മരിക്കണം എന്ന് ദൈവത്തോട് ആപ്ലിക്കേഷൻ കൊടുത്ത, എനിക്ക് മരിക്കണമെന്ന് ദൈവത്തോട് ആവശ്യപ്പെട്ട ഏലിയാവ്
ഇന്ന് വരെ മരിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശകളിൽ നാം പറയുന്ന വാക്കുകളോ പ്രാർത്ഥനകളോ ഒന്നും ചിലപ്പോൾ ഒരു പക്ഷേ ദൈവം സ്വീകരിച്ചെന്ന് വരില്ല. പലപ്പോഴും നമ്മൾ നിരാശയും പ്രശ്നമൊക്കെ വരുമ്പം പറയാറില്ലേ, ഞാൻ വിശ്വസിച്ചിട്ട് എനിക്കൊരു നന്മയുണ്ടായില്ല, പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു ഗുണവും വന്നില്ല, ദൈവമുണ്ടോ, എനിക്കിനി ജീവിക്കേണ്ട, മരിച്ചാൽ മതി, ഒന്നും ശരിയാകത്തില്ല, എല്ലാം നശിക്കത്തേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ വാക്കുകൾ ദൈവം ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ ഭൂമി കാണുമോ? ഒരിക്കലും ഇല്ല. ഏലിയ ദൈവത്തോട് പറഞ്ഞു എനിക്ക് മരിക്കണം, പക്ഷേ ദൈവം ആ വാക്കിനെ സ്വീകരിച്ചില്ല. ഏലിയ ഇന്നും മരിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരെ, ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ വിശ്വസിക്കുക, സംശയിക്കാതെ വിശ്വസിക്കുക. നിങ്ങളുടെ അത്ഭുതം നിങ്ങളുടെ അധരത്തിലുണ്ട്. നിങ്ങൾ വായുകൾ തുറന്ന് ചിലത് പറയുമ്പോൾ തന്നെ ആഹാബിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഏലിയാവ് സേവിച്ചു നിൽക്കുന്ന ആ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞു. ഞാൻ പറയാതെ മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞുവെങ്കിൽ, ആ ദൈവം അവൻ്റെ വാക്ക് മാനിച്ചെങ്കിൽ, ഇന്ന് വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ വാക്കിനെയും കർത്താവ് മാനിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നൽകി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ജീവിത സാഹചര്യങ്ങളാൽ വലയുന്നവരും ജീവിതത്തിൽ വെല്ലുവിളികൾ അനുഭവിക്കുന്നവരും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ പരിശുദ്ധാത്മാവ് നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളെയും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ ദുഷ്ടൻ്റെ പ്രവൃത്തികളെയും ഞാൻ ഇല്ലാതെയാക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. ഇപ്പോൾ തന്നെ കർത്താവേ, നിൻ്റെ മക്കളുടെ ഉള്ളിൽ ഫെയ്ത്ത്, വിശ്വാസം വർദ്ധിക്കട്ടെ. അവരെ ഐഡൻറ്റിറ്റി ക്രിസ്തുവായി തീരട്ടെ. ഒട്ടും സംശയിക്കാത്തവരായി, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവരായി അവർ മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അത്ഭുതകരമായ ചില ഹീലിങ്ങുകൾ, ചില സൗഖ്യങ്ങൾ ഇവരുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. കുടുംബ ജീവിതത്തിനകത്ത് വളരെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, സ്വസ്ഥത ഇല്ലാതിരിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ എന്നെ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു ഫാദർ ഗാഡ്. ഭവനാന്തരീക്ഷത്തിൽ എന്നും വഴക്കുകളും പ്രശ്നങ്ങളും നിലനിന്നിട്ട് മനസ്സിൻ്റെ സ്വസ്ഥതയെ ഇടിച്ചു കളയുന്ന എല്ലാ അന്ധകാര ശക്തിയും യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു. മുട്ടിനകത്ത് നിൽക്കുന്ന തേയ്മാനങ്ങൾ മാറട്ടെ കർത്താവേ. തലമുറകളില്ലാതെ ഇപ്പോൾ എന്നെ കേൾക്കുന്നവരുണ്ട് കർത്താവേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരെന്നെ കേൾക്കുന്നെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു അനുഗ്രഹം, ഒരു വിടുതൽ അവരുടെ മേൽ ഉണ്ടാകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി.